പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ആഴ്ചത്തെയും പോലെ തന്നെ കർഷകരുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ഈ ആഴ്ച നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, പൊട്ടാഷ്യന്റെ ഉപയോഗം മനസ്സിലായി, ബോറക്സ് യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പൊട്ടാഷ്യനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഈ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലാണ് ഈ കമൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ബോറക്സ് എന്ന് പറയുന്നത്, ബോറക്സിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് ബോറോണാണ്, അതേപോലെ തന്നെ കുറച്ച് സോഡിയം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ കൃഷിക്ക് മാത്രമല്ലാത്ത പല പർപ്പസിനും യൂസ് ചെയ്യുന്നുണ്ട് ബോറക്സ്. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും, കൃഷിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ബോറക്സിലുള്ള ബോറോണാണ് നമുക്ക് കൃഷിയിൽ വളരെ പ്രധാനം. അപ്പോൾ ആ ബോറക്സ് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴോ മണ്ണിലൊഴിച്ചു കൊടുക്കുമ്പോഴോ ചെടികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രധാനമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ, പ്രധാനമായിട്ടുള്ള സ്റ്റെം ഉണ്ടല്ലോ, ആ തായ്തണ്ട്, ആ തായ്തണ്ടിന് കരുത്ത് വരാനും, അത് പറഞ്ഞാൽ ആരോഗ്യമുള്ള തണ്ടുണ്ടാവാനും, അതേപോലെ തന്നെ ചെടികൾക്ക് പൂവിടാനുള്ള ശേഷി കൂടാനും, പറഞ്ഞാൽ കൂടുതൽ പൂവുകൾ, പെൺപൂവുകൾ ഉണ്ടാവാനും, അതേപോലെ തന്നെ പെൺപൂവുകൾ ഉണ്ടായാൽ തന്നെ അത് പോളിനേഷന് നടക്കാനും, പോളിനേഷൻ നടന്ന് കായകൾ ഉണ്ടായാൽ തന്നെ ആ കായകൾക്ക് ഗുണമേന്മയുള്ള ഫലങ്ങൾ, അത് പറഞ്ഞാൽ പഴവർഗ്ഗങ്ങളായാലും ശരി, പച്ചക്കറികളായാലും ഏതിനായാലും ഗുണമേന്മയുണ്ടായിരിക്കണം അല്ലേ. അവിടെ ചുളുങ്ങി നിൽക്കുക, വളഞ്ഞു നിൽക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതിനൊക്കെ പരിഹരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൂക്ഷ്മമൂലവുമാണ് ബോറോൺ. അപ്പോൾ ബോറോൺ വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ പോലും, പക്ഷേ നമുക്ക് അത് ഇടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. സാധാരണ രീതിയിൽ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തടത്തിലിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബോറക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ, ഒരു 2 ഗ്രാം, 2.5 ഗ്രാം, 3 ഗ്രാം വരെ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ രാവിലെ നേരത്തെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ ബോറക്സ് നമ്മൾ മണ്ണിലാണ് ചേർത്ത് കൊടുക്കുന്നത് പറഞ്ഞാൽ 3 ഗ്രാം മുതൽ 5 ഗ്രാം വരെ നമുക്ക് ചെടികൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ഓരോ ചെടിക്കനുസരിച്ച്, പച്ചക്കറി വിളകളൊക്കെ ആണ് പറഞ്ഞാൽ 3 ഗ്രാം മതിയാവും, അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. ഈർപ്പുള്ള സമയത്ത് വേണം അതൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നല്ല ആരോഗ്യത്തോടുകൂടി വളരാനും നല്ല പോലെ പൂ പിടിക്കാനും കായ്പിടുത്തമൊക്കെ ഉണ്ടാവും. കായയ്ക്ക് വലിപ്പം വയ്ക്കണമെങ്കിൽ നമ്മൾ പൊട്ടാഷ്യമാണ് ഉപയോഗിക്കുക, പക്ഷേ കായകളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ബോറോണാണ്. അപ്പോൾ ഈ നമുക്ക് ചെടികളുടെ ആദ്യഘട്ടം മുതൽ നമുക്ക് ഓരോ വളർച്ചാഘട്ടത്തിലും മാസത്തിൽ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും. അടുത്ത ചോദ്യം, EM ആക്ടിവേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 13 ദിവസമായി, ഇപ്പോഴും നല്ല പത കാണുന്നുണ്ട്, ബാഡ് സ്മെല്ലൊന്നുമില്ല, പത കൂടി വരുന്നത് പോലെ തോന്നുന്നു. പത മാറിയ ശേഷമാണോ ഉപയോഗിക്കേണ്ടത് അതോ അരിച്ചെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടത്? പത മാറിയ ശേഷമല്ല, നമ്മൾ 10 ദിവസം ആക്ടിവേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് അടച്ചുറപ്പുള്ള പാത്രത്തിൽ തന്നെ വയ്ക്കുക, കുറച്ച് കാലേ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ, കൂടുതൽ കാലം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല, അത്രയും പെട്ടെന്ന് ഉപയോഗിച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ പത പറയുന്നത് വെള്ളപ്പതയായിരിക്കും, മഞ്ഞപ്പതയായിരിക്കില്ല, വെള്ളപ്പതയായിരിക്കും. നല്ല സ്വീറ്റായിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും. പുളിച്ച സ്മെല്ലോ ബാഡ് സ്മെല്ലോ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കെട്ടുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അത് നമുക്ക് വെള്ളത്തിൽ കലക്കി ചെടികൾക്ക് ചെടീൻ്റെ തടത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ, കമ്പോസ്റ്റ് ഉണ്ടാക്കാനും ഉപയോഗിക്കാനൊക്കെ പറ്റും, പക്ഷേ കാര്യക്ഷമത കുറവായിരിക്കും മാത്രം. പക്ഷേ നല്ല ആക്റ്റീവ്, കൃത്യമായി ആക്ടിവേറ്റ് ചെയ്ത ഒരു ലൈനിയാണെന്ന് പറഞ്ഞാൽ വെള്ളപ്പതയായിരിക്കും, അത് നല്ല സ്വീറ്റായിട്ടുള്ള ഒരു സ്മെല്ലുണ്ടായിരിക്കും. 10 ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതിൽ ഈ മഞ്ഞപ്പതയും മറ്റുള്ള ബാഡ് സ്മെല്ലും പ്രധാനമായിട്ടും വരാൻ കാരണം, നമ്മൾ അടച്ചുറപ്പുള്ള പാത്രമാണെങ്കിൽ പോലും നമ്മൾ 2 ദിവസം കൂടുമ്പോൾ അത് തുറന്ന് അതിൻ്റെ വായു തുറന്നു വിടണം. ഒന്നാമത്തെ കാര്യം, 2 ദിവസം ഇടവേളകളിൽ, 4-5 ദിവസം ആകുമ്പോൾ തുറന്ന് നോക്കിയാൽ തന്നെ ഒരു വെള്ളപ്പാട വന്നു തുടങ്ങിയിട്ടുണ്ടാവും. 10 ദിവസം ആകുമ്പോൾ തന്നെ ഏകദേശം മുഴുവനായിട്ട് ഏകദേശം ഒരു പകുതി ഭാഗത്തിന് മേലെ വെള്ളപ്പാട ഉണ്ടായിരിക്കും. സ്വീറ്റായിട്ടുള്ളൊരു സ്മെല്ലായിരിക്കും വരിക, പുളിച്ച സ്മെല്ലെല്ലാം വരിക. അപ്പോൾ അങ്ങനെ വരാൻ പ്രധാനമായിട്ട് നമ്മൾ EM ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശർക്കര, ഉണ്ട ശർക്കര ആയിരിക്കണം, വെള്ള ശർക്കര ഉപയോഗിച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യരുത്. ക്ലോറിൻ കലർന്ന വെള്ളം ഉപയോഗിച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കരുത്. അതേപോലെ തന്നെ നമുക്ക് ബക്കറ്റ്, ട്രാൻസ്പറൻ്റായ ബക്കറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ എടുക്കരുത്. നല്ല ഡാർക്കായിട്ടുള്ള റൂമിൽ തന്നെ, അത് പറഞ്ഞാൽ വെളിച്ചം തട്ടാത്ത റൂമിൽ വേണം നമ്മൾ സൂക്ഷിക്കാൻ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത്. ഈ ചെടി മുരിങ്ങ 1-2 വർഷമായി പൂവുണ്ടാകുന്നു, പക്ഷേ കാവ് പിടിക്കുന്നില്ല, കാരണം എന്ന് പറഞ്ഞുതരാമെന്ന്. ചെടി മുരിങ്ങ പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഇതേ രീതിയിൽ ക്രോപ്പ് ചെയ്ത് നിർത്തണം. ക്രോപ്പ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ ചെടി മുരിങ്ങയിൽ, സാധാരണ മുരിങ്ങയ്ക്കാണെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ല, ചെടി മുരിങ്ങ അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പൂ വരുന്നുണ്ട് കായ് പിടിക്കുന്നില്ല പറഞ്ഞാൽ ഈർപ്പം കൂടുതലായ, ഒന്നാമത്തത് നമ്മുടെ മണ്ണിൽ ഈർപ്പം കൂടുതലുണ്ടെങ്കിലും അന്തരീക്ഷത്തിൽ ഈർപ്പമുണ്ടെങ്കിൽ പൂ പിടിക്കില്ല.
ഇത് ഏത് സ്ഥലം എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇടുക്കി അതേമാതിരി അട്ടപ്പാടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പൂ പിടിച്ചാലും കായ്പിടുത്തം വളരെ കുറവായിരിക്കാൻ സാധ്യത കൂടുതലായി. ചെടിമുരയ്ക്ക് ഏറ്റവും കൂടുതൽ ചൂടാണ് ആവശ്യം. അതേപോലെ തന്നെ നല്ല ഈ പൂ പിടിച്ച സമയത്ത് മഴ പെയ്യുക അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായാലും പൂപിടുത്തം കമ്മിയാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ സമയത്ത് അവസാനത്തെ ക്രോപ്പ് ഏകദേശം നമുക്ക് ജൂണോടുകൂടിയിട്ടാണ് കഴിയുക. ആ സമയത്താണ് മുഴുവനായിട്ട് ക്രോപ്പ് ചെയ്ത് നിർത്തുക നമ്മൾ ചെടിമുരിക്ക. അങ്ങനെ ക്രോപ്പ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഒരു 200-250 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റും നല്ലപോലെ ജൈവവളം ഇട്ട് കൊടുക്കും. പൂ ഇടുന്ന സമയത്ത് ഫിഷ് അമിനോ ആസിഡോ അല്ലെങ്കിൽ ബോറോണോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പൂ സെറ്റാവും. അതും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. മുരിങ്ങയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെ പൂ സെറ്റാവുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പൂ ഇടുന്ന സമയത്ത് ബോറോൺ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂ സെറ്റാവും. ഈർപ്പം ഒരിക്കലും ഉണ്ടായിരിക്കരുത് പ്രധാനമായിട്ടും. അപ്പോൾ പൂ പിടിച്ച് തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ നനയ്ക്കാം. വീടുകളിലാണെങ്കിൽ അതും വേണ്ട. അത് വാണിജ്യപരമായിട്ട് കൃഷിയാണെങ്കിൽ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നനവ് വളരെ പ്രധാനമാണ്. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടിയാലും ചോദ്യം പറയുന്നത് നൈട്രജൻ വളം ഇടുന്ന കാര്യം പറഞ്ഞു. വേരുകൾ നൈട്രജൻ നേരിട്ട് വലിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇനി ജീവാണുക്കൾ മണ്ണിൽ വേണമെന്നും രാസവളം ഇട്ടാൽ ജീവാണുക്കൾ നിലനിൽക്കുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നൈട്രജൻ വളം നേരിട്ട് വലിച്ചെടുക്കില്ല എന്ന് പറയുന്നത് നൈട്രജൻ വളങ്ങൾ നൈട്രേറ്റ് രൂപത്തിലായിരിക്കുന്ന വളങ്ങൾ ചെടികൾക്ക് നേരിട്ട് വലിച്ചെടുക്കാൻ വേരുകൾക്ക് നേരിട്ട് വലിച്ചെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്ന ബാക്ടീരിയകളെ നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. അസോസ്പെർല, അസോസ്ബാക്ടർ, റൈസോബിയം എന്നീ കൾച്ചറുകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഒരു ജൈവവളം നല്ല രീതിയിൽ കമ്പോസ്റ്റായത് നല്ല രീതിയിൽ കമ്പോസ്റ്റായ ജൈവവളം അരിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് പറഞ്ഞാൽ അത് നമ്മുടെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലായിട്ടുണ്ടാവും. പാതി അഴുകിയ വളങ്ങളൊക്കെ നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് അതങ്ങനെ അങ്ങനെ ലഭിക്കാത്തത്. അപ്പോൾ ജൈവവളം നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാവും. പ്രത്യേകിച്ച് ജൈവവളത്തിൽ നിന്ന് വളരെ പതുക്കെ മാത്രമേ മൂലങ്ങളൊക്കെ വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ ചെടികൾക്ക്. രാസവളത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കും. അതാണ് രാസവളത്തിൻ്റെ ഒരു ഗുണം. പക്ഷേ രാസവളം ഇട്ട് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നമാണ്? നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ മണ്ണിന് ദോഷം ചെയ്യും കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ. അപ്പോൾ ജീവാണുക്കൾ നശിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി നിൽക്കുന്ന ഭാഗത്ത് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. കോടാനും കോടി ജീവാണുക്കൾ നമ്മുടെ മണ്ണിലുണ്ട്. അതാ ഒരു ആ ഒരു പരിസരത്ത് കുറച്ച് കാലത്തേക്ക് ജീവാണുക്കൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ പോലും ചെടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ ജൈവവളം മാത്രമാണ് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ടുള്ള ജൈവ കൃഷിയാണ് ചെയ്ത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ അടങ്ങിയ വളങ്ങളായാലും ശരി ഏത് വളങ്ങളായാലും അതിനെ ചെടിക്ക് പാകത്തിലാക്കി കൊടുക്കാനുള്ള സൂക്ഷ്മജീവികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ജൈവവളം മാത്രം ഇട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ രാസവളം തീരെ ഉപയോഗിക്കാത്ത സ്ഥലങ്ങളിൽ ജീവാണുക്കളുടെ എണ്ണം അങ്ങനെയുള്ള ബാക്ടീരിയകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ചെടി വേരുകൾക്കൊക്കെ വലിയ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നൈട്രേറ്റ് രൂപത്തിലായിരിക്കുന്ന കാരണമാണ് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടിയിട്ടാണ് നമ്മൾ ചെടികൾക്ക് ആവശ്യമായതിൻ്റെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ജൈവവളങ്ങളൊക്കെ നേരത്തെ ചേർത്ത് കൊടുക്കാറ്. ചെടിക്ക് ആവശ്യമായ സമയത്ത് അത് വലിച്ചെടുത്തോളും. അപ്പോഴേക്കും അത് നൈട്രേറ്റ് രൂപത്തിലുള്ള നൈട്രജൻ രൂപത്തിലായി വേരുകൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലായിട്ടുണ്ടാവും. അതിലാണ് നമ്മൾ പൊതയിട്ട് കൊടുക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ബാക്ടീരിയ നമ്മൾ ആ മണ്ണിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ കൃഷി ചെയ്യുന്നവർക്കൊക്കെ അതങ്ങനെ ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ബാക്ടീരിയകളുടെ എണ്ണമൊക്കെ വളരെ കുറവ്. കുരുമുളക് ചെടിയുടെ വളപ്രയോഗം ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ്. രാസവളം ഇടാൻ പറ്റുമോ എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. ജൈവവളത്തിൽ മാത്രം കൃഷി ചെയ്യുന്നവർക്ക് ജൈവവളത്തിൽ കൃഷി ചെയ്യാം. രാസവളത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് രാസവളവും ജൈവവളവും കൂടി മിക്സ് ചെയ്തും കൃഷി ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും കൃഷി ചെയ്യാം. അത് കൃഷി ചെയ്യുന്നവർക്ക് ഏതാണോ ഉചിതം എന്ന് തോന്നുന്നത് അത് ചെയ്യാവുന്നതാണ്. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. നമ്മൾ സാധാരണ രീതിയിൽ പുതുമഴ വരുന്നതിന് മുമ്പാണ് വളപ്രയോഗം ചെയ്യുന്നത് കുരുമുളകിനൊക്കെ. അതൊരു 10 കിലോ ജൈവവളക്കൂട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. ജൈവവളക്കൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അതിൽ കാലിവളമോ കമ്പോസ്റ്റോ അതോടൊപ്പം ഒരു 1/2 കിലോ വേപ്പ് മുണ്ണാക്കോ അതും ട്രൈക്കോഡർമയൊക്കെ മിക്സ് ചെയ്തിട്ട് കൾച്ചറാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും നല്ലത്. എന്താ പറഞ്ഞാൽ കുരുമുളകിൻ്റെ വേരുകൾക്കൊക്കെ അഴുകലൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലായ കാരണമാണ് അത് അങ്ങനെ നമ്മൾ ട്രൈക്കോഡർമ കൾച്ചറൊക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അതില്ല പറഞ്ഞാൽ വേപ്പ് മുണ്ണാക്ക് മാത്രം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. വേപ്പ് മുണ്ണാക്കും കാലിവളം കൂടി മിക്സ് ചെയ്തിട്ട്, കാലിവളം പറയുന്നത് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്ത വളമായിരിക്കണം, അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഒരു 10 കിലോൻ്റെ അടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ തിരിയിടുന്ന സമയത്താണ് നമ്മൾ ഒരു 1/2 കിലോൻ്റെ അടുത്ത് ചാരം ഇട്ട് കൊടുക്കും. അതല്ലാണ്ട് നമ്മൾ കാര്യമായിട്ട് അങ്ങനെ വളപ്രയോഗം ചെയ്യാറില്ല. പിന്നെ തുലാ മഴ ആകുമ്പോഴും ആ സമയത്തും നമ്മൾ ഇതേ രീതിയിൽ തന്നെ വളപ്രയോഗം ചെയ്യാറുണ്ട്. അപ്പം പുതുമഴ വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കുമ്മായം ചേർത്ത് കൊടുക്കലാണ്.
കുമ്മായം ഏകദേശം രണ്ട് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ എങ്ങനെ വേണം അത് ഓരോരുത്തരുടെ സ്ഥലത്തിൻ്റെ പി എച്ച് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു അരക്കിലോ വരെ കുമ്മായം നമുക്ക് ചേർത്തി കൊടുക്കാം. അത് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ചേർത്തി കൊടുക്കണതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഇക്കൊല്ലം കുമ്മായം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം നമുക്ക് കുമ്മായം ചേർത്തുകൊണ്ട് ആവശ്യം വരില്ല. കുരുമുളക് തന്നെ പി എച്ച് ഇത്തിരി താന്നാലും കുഴപ്പമില്ലാത്തൊരു വിളയാണ് കുരുമുളക്. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ രണ്ട് വർഷത്തിലൊരിക്കൽ ചേർത്താലും മതി കുമ്മായക്കാം. അപ്പോൾ അത് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ചേർത്തുന്നത് അത്രയും നല്ലത്. അല്ലെങ്കിൽ അരക്കിലോ ആദ്യം തന്നെ ചേർത്തൊന്നും കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്ക് ആവശ്യമുള്ള കാൽസ്യവും മണ്ണിൻ്റെ പി എച്ച് ലെവലും പിടിച്ചു നിർത്താനൊക്കെ നമുക്ക് സഹായിക്കുക. രണ്ടോ മൂന്നോ തവണയായിട്ട് നമ്മൾ കുമ്മായം കൊടുക്കുന്ന, അപ്പോൾ ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ 500 മതി. അത് സ്പ്ലിറ്റ് ആക്കിയിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുക. രാസവളം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ വാക്ടംബോസ് ഒരു 100 ഗ്രാം മഴ പുതുമഴ ലഭിക്കുന്ന സമയത്ത് വാക്ടംബോസ് കൊടുത്താൽ അത്രയും നല്ലത്. പിന്നെ നമ്മൾ തിരിയിടാറാവുമ്പോഴാണ് പൊട്ടാഷ് കൊടുക്കുന്നത്. പൊട്ടാഷ് കൊടുക്കുന്നത് ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് തന്നെ പൊട്ടാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതല്ലാണ്ട് നമ്മൾ കാര്യമായിട്ട് വളപ്രയോഗം ചെയ്യാറില്ല. പിന്നെ തുലാമഴയ്ക്കാണ് ഇതേമാരി ഫാക്ടംബോസ്. ഫാക്ടംബോസ് ആ സമയത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഫാക്ടംബോസ് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ 50 ഗ്രാം നമ്മുടെ പുതുമഴ വരുന്നതിന് മുമ്പും മെയ് മാസത്തിലും അതേപോലെ തന്നെ തുലാമഴ വരുന്നതിന് മുമ്പ് ഒരു 50 ഗ്രാമായിട്ട് കൊടുത്ത് 2 പ്രാവശ്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലത്. പൊട്ടാഷ് നമുക്ക് ഒരുമിച്ച് കൊടുത്താൽ മതി. തിരിയിരുന്ന സമയത്ത് ആവശ്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ആ രീതിയിലാണ് നമ്മൾ സാധാരണ രീതിയിൽ കുരുമുളകിനെ വളങ്ങൾ ചെയ്യുന്നത്. കർഷകരുടെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ മറുപടി നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കൃഷികളോടും മറ്റു ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.